ഞങ്ങൾ കേരള ബാങ്കിൽ നിന്ന് പണം എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കും, പാവപ്പെട്ടവരുടെ പണം തിരികെ കൊടുക്കുമെന്നാണ്. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? ഒരു പദയാത്ര കൊണ്ട് CPM അടിത്തറ ഇളകാൻ സാധ്യതയുണ്ട് ഇക്കാര്യത്തിൽ. കരുവന്നൂർ വിഷയത്തിൽ എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കേരള ബാങ്ക് പിണറായി വിജയന്റെ അമ്മായി അച്ഛന്റെ വീടാണോ? മുണ്ട് മുറുക്കിയെടുത്ത് അവൻ അവന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൊണ്ടുപോയിട്ട പണമാണ്. കരിമണൽ കർത്തയുടെ ഡയറിയിൽ എഴുതി വെച്ചതുപോലെ 1.5 കോടി മകളെ കൊണ്ട് നോക്കുകൂലി വാങ്ങിച്ച പണമല്ല. ആത്തണ്ടി RDP തൊലി ഒരുക്കാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഈ പിണറായി വിജയന്റെ അഹങ്കാരവും തൊലിക്കെട്ടിയും കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇത്തരത്തിൽ കൂപ്പുകുത്തി നിൽക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന നാണം കെട്ട മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്, വിഷമം തോന്നിട്ടില്ല. ഈ കേരളത്തെ കട്ടുമുടിച്ച പിണറായി വിജയനെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ശപിക്കുകയല്ലേ ഓരോ ദിവസവും? അവൻ എന്റെ കൈ കെട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഭരിക്കാൻ അറിയാത്ത ഒരു മുഖ്യമന്ത്രി, അഴിമതി നടത്താൻ മാത്രം അറിയുന്ന ഒരു മുഖ്യമന്ത്രി. മകൾക്കും മകനും മകന്റെ കുടുംബക്കാർക്കും മകളുടെ കുടുംബക്കാർക്കും വേണ്ടി ഈ കേരളത്തിലെ മുഴുവൻ സ്വത്തും കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാര്യയെയും കുടുംബാംഗങ്ങളെയും കൂട്ടി വിമാനയാത്ര നടത്തുന്ന മുഖ്യമന്ത്രി. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി തീർത്ത് തരാണ്. ഇവർ ജനങ്ങളിൽ നിന്ന് പോക്കറ്റ് അടിച്ച പണമില്ലേ, ആ പണത്തിൽ നിന്ന് എടുത്തു കൊടുക്കണം. മിസ്റ്റർ പിണറായി വിജയൻ, പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. നീ നല്ല കുടുംബത്തിൽ പിറന്നു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്നാണല്ലോ. അവസാനത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയും അന്ധകവിത്തുമാണ് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന്.